സഫ ജ്വല്ലറി നൽകുന്നു സഫ സെക്യൂർ ജ്വല്ലറി ഇൻഷുറൻസ് സഫ ജ്വല്ലറി ഷോറൂമുകളിൽ നിന്നും ഒരു ലക്ഷത്തിനു മുകളിലുള്ള ഏത് ആഭരണം വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നു സഫ സെക്യൂർ ഇൻഷുറൻസ് ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും ഡിആർസിയും കർഷകർക്ക് ലഭിക്കുന്നു എൻ ആർ എച്ച് റബ്ബേഴ്സ് വാണിയമ്പലം ചെറുകോട് പൂക്കോട്ടും പാടം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയ മലപ്പുറം കലക്ടറേറ്റ് വെടിവെപ്പിന് ഇന്നേക്ക് നാൽപ്പത്തിരണ്ടാം ആണ്ട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ടറേറ്റ് പടിക്കൽ നടന്ന സമരത്തിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന് പോലീസ് വെടിയുതിർത്തത് കാളികാവ് സ്വദേശികളായ കുഞ്ഞിപ്പയടക്കം മൂന്ന് യൂത്ത് ലീഗുകാരും ഒരു പോലീസുകാരനുമടക്കം നാല് പേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ പോലീസുകാരൻ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവം നടന്ന് നാലു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും രക്തരൂക്ഷിത സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ലീഗുകാർക്കിടയിൽ നൊമ്പരമുണർത്തുന്നതാണ് അന്ന് കാളികാവിൽ നിന്നും നൂറോളം പേരാണ് സമരത്തിൽ പങ്കെടുത്തത് ഇവർക്ക് നേതൃത്വം നൽകിയ യൂത്ത് ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന പി ഖാലിദും കാളികാവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറിയായിരുന്ന പി മുഹമ്മദും നടക്കുന്ന ഓർമ്മകൾ പങ്കുവെക്കുന്നതിങ്ങനെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന അറബി ഉറുദു സംസ്കൃത ഭാഷാ പരിഷ്കാരങ്ങൾക്കെതിരെയായിരുന്നു സമരം ഈ പരിഷ്കാരം അറബി അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടാനിടയാക്കും എന്നതിനാലാണ് ലീഗുകാർ സമരത്തിനിറങ്ങിയത് അറബി ഉറുദു സംസ്കൃതം ഭാഷകൾ പഠിപ്പിക്കാൻ എല്ലാ സ്ഥാപനങ്ങളിലും പ്രത്യേകം ക്ലാസ് മുറികൾ വേണം രക്ഷിതാക്കളുടെ ഡിക്ലറേഷൻ വേണം അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതയിൽ മാറ്റം വരുത്തണം എന്ന് ആണ് അന്നത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നയം സ്വാഭാവികമായും ഇത് വിദ്യാഭ്യാസ രംഗത്ത് ഏറെ പ്രയാസങ്ങളുണ്ടാക്കുന്ന ഒന്ന് ആണ് എന്നുള്ളത് കൊണ്ടാണ് ആ സമരം മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഏറ്റെടുത്തത് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ പതിനാല് കലക്ട്രേറ്റുകളിലും പിക്കറ്റിങ് നടന്നു മലപ്പുറം സ്വാഭാവികമായും ഏകദേശം പതിനയ്യായിരത്തോളം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരാണ് ഈ ധർണയിൽ പങ്കെടുക്കാൻ വേണ്ടി അന്ന് മലപ്പുറം കലക്ട്രേറ്റിലെത്തിയത് അത് ഇപ്പോൾ മലപ്പുറത്തെ ഗവണ്മെൻറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് പരിശുദ്ധമായ റംസാൻ മാസം പതിനേഴാണ് നോമ്പുകാലമാണ് അതുകൊണ്ട് നേതൃത്വത്തിൻ്റെ കർശനമായ നിർദ്ദേശം ഒരു കുട്ടി പോലും ഒരു തീപ്പെട്ടി കോലു പോലും കയ്യിൽ വെക്കാൻ പാടില്ല വളരെ സമാധാനപരമായ സമരമാണ് നടത്തേണ്ടത് എന്നുള്ള നിർദ്ദേശം പാർട്ടി അണികൾക്ക് സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു ഇതനുസരിച്ച് വളരെ സമാധാനപരമായ ഒരു സമരമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ അന്ന് നടത്തിയത് ഇന്നത്തെ ഗവൺമെൻറ് കോളേജായ അന്നത്തെ മലപ്പുറം കലക്ടറേറ്റ് പഠിക്കലായിരുന്നു സമരം രാവിലെ എട്ടേ മുപ്പതിന് തുടങ്ങിയ സമരവും അറസ്റ്റ് വരിക്കലും നടന്നു നടന്നുവരുന്നതിനിടെ പതിനൊന്നേ മുപ്പതോടെ പെരിന്തൽമണ്ണ ഡിവൈഎസ് പി ആയിരുന്ന വാസുദേവ മേനോൻ അവിടേക്കെത്തുകയും സമരക്കാർക്കിടയിലൂടെ ബലം പ്രയോഗിച്ച് ജീപ്പ് അകത്തു കടത്താൻ ശ്രമിച്ചതുമാണ് സംഘർഷത്തിനിടയാക്കിയത് തുടർന്ന് വെടിയുതിർക്കുന്നതിന് മുന്നോടിയായി പാലിക്കേണ്ട മുന്നറിയിപ്പുകൾ നൽകാതെ ഡിവൈഎസ് പി ഫയറിംഗിന് ഉത്തരവിടുകയായിരുന്നു തുടർന്ന് കലക്ടറേറ്റിൽ നടന്ന വെടിവയ്പിൽ യൂത്ത് ലീഗിൻ്റെ കൈത്തേങ്ങൽ മജീദ് ചിറക്കൽ അബ്ദുറഹിമാൻ ചേന്നംകുളങ്ങര അബ്ദുള്ള എന്ന കുഞ്ഞിപ്പ തുടങ്ങി മൂന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് വെടിയേറ്റ് മരിച്ചത് കരുനിയമങ്ങൾ പിൻവലിക്കുകയില്ലെന്ന് വന്നപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അന്നത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിരുന്ന പി കെ കെ ബാബ അതുപോലെ തന്നെ കെ പി മജീദ് സാഹിബ് ഇവരുടെ നേതൃത്വത്തിൽ കൂടിയാലോചിക്കുകയും എല്ലാ കലക്ടറേറ്റുകളും വിക്കറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്ത തീയതിയായിരുന്നു അത് ഒരിക്കലും മറക്കാത്തൊരു തീയതിയാണത് എൻ്റെ ജീവിതത്തിൽ രണ്ട് തീയതികളാണ് എപ്പോഴും ഓർമ്മയിൽ തങ്ങി വരാറുള്ളത് ഒന്ന് എൻ്റെ ജനന തീയതി തന്നെ സ്വാഭാവികമാണ് മറ്റൊന്ന് അനുഭവത്തിലുള്ള ഈ തീയതി ഒരിക്കലും മറക്കാൻ സാധ്യമല്ല അങ്ങനെ കാളികാവ് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലക്ക് എൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ഞങ്ങളുടെ നേതൃത്വത്തിൽ കുഞ്ഞിപ്പേടക്കമുള്ള സഹോദരങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് റമദാൻ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ മുപ്പതിന് ശുഭഹംസ്കാരത്തിന് ശേഷം മലപ്പുറത്തേക്ക് ഓർപ്പെടുകയും വളരെ സമാധാനപരമായി പതിനായിരക്കണക്കിലുള്ള മുസ്ലിം ചെറുപ്പക്കാർ അന്നത്തെ കലക്ടറേറ്റും ഇന്നത്തെ ഗവൺമെൻറ് കോളേജുമായ മലപ്പുറം കളക്ട്രേറ്റിൻ്റെ മുന്നിൽ വളരെ സമാധാനപരമായി സത്യാഗ്രഹ ഈ പ്രതിഷേധ സമരോദ്ധാരണയും ഖരാവോ എന്നാണ് പറഞ്ഞിരുന്നത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഓരോ സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നു പുതിയ സംഘങ്ങളിരിക്കുന്നു ഈ നിലപാട് തുടർന്ന് സമാധാനപരമായി യാതൊരു പ്രകോപനവും ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആണ് പെരുന്തൽമണ്ണ ഡിവൈഎസ്പി ആയിരുന്ന പി കെ വാസുദേവൻ നായർ അദ്ദേഹം കടന്നു വരികയും കടന്നുവരികയും കൂടി ഈ സമരത്തെ പൊളിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ സമരക്കാരുടെ ഇടയിലൂടെ അദ്ദേഹത്തിൻ്റെ വാഹനം കടത്തിക്കൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് അനുവദിക്കാതിരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് നേരെ ഫയർ എന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് വെടിവയ്പ്പിന് ആഹ്വാനം ചെയ്യുകയും ഉടൻ തന്നെ ഉള്ളിൽ തമ്പടിച്ചിരുന്ന പോലീസ് വ്യൂഹം അറബി ഭാഷ പരിഷ്കാരത്തിനെതിരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അറബി അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം അധ്യാപകരോട് സ്കൂളിലേക്ക് തിരിച്ചു പോകാൻ സി എച്ച് മുഹമ്മദ് കോയ നിർദ്ദേശിച്ചു സമരം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നുവെന്നും പരിഷ്കാരം ഉപേക്ഷിക്കുന്നതുവരെ സമരം തുടരുമെന്നും സി എച്ച് പറഞ്ഞു ഭാഷ സമരത്തിന്റെ പുകയും ചൂടും ഇനിയും കെട്ടടങ്ങാത്ത കാളികാവിൽ നാല് പതിറ്റാണ്ടിനിപ്പുറവും യൂത്ത് ഉത്തേജനം നൽകുന്നത് മജീദും റഹ്മാനും തന്നെയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ ുംയമണ്ട്സ്റ്റാൻ നിങ്ങളുടെ ഡിഷ്വാഷിന് സാധിക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നു ചെറുമാരങ്ങളുടെ ഗുണങ്ങൾ അടങ്ങിയാതാക്കാൻ വെറും മൂന്ന് തുള്ളി മാത്രം